കോൺഗ്രസിന്റെ ഉറച്ച സീറ്റെന്നാണ് തൃക്കാക്കര അറിയപ്പെടുന്നത്. മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ് വിജയിച്ചു വന്ന മണ്ഡലമാണ് തൃക്കാക്കര. എന്നാൽ ഇത്തവണ കോൺഗ്രസിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന് കാരണങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തു വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് തൃക്കാക്കരയും കോൺഗ്രസിന് നഷ്ടമാകുമോ എന്ന ചോദ്യത്തിലേക്കാണ്. ഇപ്പോഴിതാ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള കെ പി സി സി പ്രസിഡന്റിന്റെ നീക്കത്തിൽ എറണാകുളത്തെ എഐ ഗ്രൂപ്പുകൾക്കുള്ള പ്രതിഷേധം ചൊവ്വാഴ്ച കെ പി സി സി നേതൃയോഗത്തിൽ അറിയിക്കും. കെ സുധാകരന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ജില്ല സംസ്ഥാന നേതാക്കളെ അറിയിക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനൊപ്പം പി ടി തോമസിന്റെ വസതി സന്ദർശിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചെന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിരുന്നു. ഇതിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പിലെ സതീശൻ വിരുദ്ധരും കടുത്ത പ്രതിഷേധത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഐ ഗ്രൂപ്പിൽ നിന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ജെ പൗലോസും എ ഗ്രൂപ്പിൽ നിന്ന് ബെന്നി ബെഹനാനും ഈ ദിവസം ഇന്ന് നേതൃയോഗത്തിൽ ഈ കാര്യം ഉന്നയിക്കുമെന്നാണ് വിവരം. എന്തായാലും നേതാക്കളുടെ ആത്മവിശ്വാസമല്ല ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അമിത ആത്മവിശ്വാസം കോൺഗ്രസിന് അവസാനം തോൽവി സമ്മാനിക്കുമെന്നാണ് തോന്നുന്നത്. മണ്ഡലത്തിൽ താമസിക്കുന്ന നേതാക്കളായ ഹൈബി ഈഡൻ എം പി, ടി ജെ വിനോദ് എം എൽ എ, ഡൊമിനിക് പ്രസന്റേഷൻ, എൻ വേണുഗോപാൽ എന്നിവരെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് പി ടി തോമസിന്റെ വസതി സന്ദർശിച്ചതെന്നാണ് പ്രധാനമായി ഉയരുന്ന പരാതി. മണ്ഡലത്തിൽ നിന്നുള്ള 9 ജില്ലാ ഭാരവാഹികളുമായി ചർച്ച ചെയ്തില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചോ എന്ന ചോദ്യത്തിന് പി ടി തോമസിന്റെ നിലപാടും പ്രധാനമാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷനും പ്രതികരിച്ചിരുന്നു. കുടുംബവാഴ്ചയ്ക്ക് പി ടി എതിരായിരുന്നുവെന്നും ചാനൽ ചർച്ചയിൽ പറഞ്ഞു. തങ്ങൾക്ക് അവകാശപ്പെട്ട തൃക്കാക്കര സീറ്റ് സുധാകരന്റെ അക്കൗണ്ടിലാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് എ ഗ്രൂപ്പ് നേതാക്കൾ. എന്തായാലും അച്ചടക്കമുള്ള പാർട്ടിയാണ് ഞങ്ങളുടേതെന്ന് ഗുണ്ടാ സുധാകരനും ടീമും ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ സ്വന്തം നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത്രയും കാലുവാലിലും കുറ്റപ്പെടുത്തലും നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്തായാലും അതിനെ നിലയ്ക്ക് നിർത്താൻ സുധാകരനെയും സതീഷിനെയും കൊണ്ട് സാധിക്കുന്നില്ല. അതുമാത്രമല്ല, ജില്ലയിലെ മുതിർന്ന നേതാവ് കെ വി തോമസ് പാർട്ടിയുമായി അകന്നു നിൽക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് സീറ്റിനെ ചൊല്ലി കൂടുതൽ പേർ രംഗത്തെത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ. എന്നാൽ ഇതിനേക്കാൾ ഏറെയാണ് 2020 ആം ആദ്മി തുടങ്ങിയ പാർട്ടികൾ മണ്ഡലത്തിൽ ചെലുത്തുന്ന സ്വാധീനം. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ വോട്ട് ചോർന്നാൽ അത് ഗുണമാവുക ഇടതുപക്ഷത്തിനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കോൺഗ്രസിന് അമിത ആത്മവിശ്വാസം ഒന്നും വേണ്ട. തൃക്കാക്കര ചുവപ്പാകാനുള്ള സാധ്യതയും മുൻപിൽ കണ്ടേക്ക്.